കുറച്ചു കാലം മുമ്പുള്ള സംഭവമാണ് നമ്മുടെ ശീതളശ്യാമുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസ്. ഈ ശീതളശ്യാം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്, നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്തൊക്കെയായാലും അവരുടെ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ മകളുടെ കല്യാണത്തിന്റെ അന്ന് ഒരുപാട് പേര് വന്നിരുന്നു. അവിടെ പ്രധാനമന്ത്രിക്ക് വിവാഹത്തിന്റെ ഭാഗമായിട്ട് വന്നിരുന്നു. രാഷ്ട്രീയം കാരണം കൂടി അതിന്റെ പുറകിൽ ഉണ്ടായിരിക്കും, വാട്ട് ബി. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് നടന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും തൊഴുതു വരുന്ന സമയത്ത് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു നിൽപ്പുണ്ടായിരുന്നു കൈ കെട്ടി എന്നിട്ട്. ആ ഒരു ഫോട്ടോ ഗംഭീരമായിട്ട് വൈറലായിരുന്നു കേട്ടോ. ആ വൈറലായത് ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള വൈറലാവലല്ല. എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അവിടെ മമ്മൂട്ടി എന്നുള്ള പേര് പോലും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്? മുഹമ്മദ് കുട്ടിക്ക് എന്തുകൊണ്ട് ഈ നമ്മുടെ പ്രധാനമന്ത്രിയെ ഒന്ന് തൊഴാൻ പറ്റുന്നില്ല, ഇങ്ങനെ തൊഴാതെ നിൽക്കുന്ന ഒരു ചങ്ങാതിയാണല്ലോ ഇയാള്, അത് മമ്മൂട്ടി ആയതുകൊണ്ടാണ്, അതായത് അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് പച്ചയ്ക്ക് പറയുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഒരു വിഭാഗം ആളുകളൊക്കെ അതിനെ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ എന്തൊക്കെയായാലും ആ ഒരു നിൽപ്പ് ഭയങ്കര പോസിറ്റീവായിട്ട് ചില ആളുകൾക്കൊക്കെ തോന്നിയുണ്ടായി. അങ്ങനെ തോന്നിയ ഒരാളായിരുന്നു നമ്മുടെ ശീതൾശ്യാം എന്ന് പറയുന്നത്. ശീതൾശ്യാം വളരെ പെട്ടെന്ന് ചെയ്തൊരു കാര്യം, അദ്ദേഹത്തിന്റെ അവരുടെ ഫേസ്ബുക്ക് വാളില് ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തു എന്നുള്ളതാണ്. ഷെയർ ചെയ്തതിന് താഴെ നിമിഷങ്ങൾക്കകം നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ വന്നിട്ട് വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ട് എന്തോ എഴുതിയിട്ടോട്ടെ. അതിന് മറുപടിയായിട്ട് ആ എഴുതിയിട്ടതിന് മറുപടി ശീതളശ്യാം പറയുന്നുണ്ട്, പെങ്ങളുടെ കല്യാണമല്ലേ, അതിൽ ശ്രദ്ധിച്ചോളൂ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നേ എന്ന് ചോദിച്ചിരുന്നു. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുന്ന എന്താണ് മകൻ ചോദിച്ചത്. അപ്പോ ഇതിന് താഴെ ഇവർ പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു പോസ്റ്റിന് കിട്ടിയത് ഒരു 4 ലൈക്ക് ആയിരുന്നെങ്കിൽ അവൻ എഴുതിയതിന് താഴെ കിട്ടുന്നത് 16-20 ലൈക്കുകളായിരുന്നു. പിന്നീട് ആ ഒരു സൗഹൃദ ബന്ധം പിന്തുടരാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ശീതളശ്യാം പറയുന്നുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ട്, ശീതശ്യാമം പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മുടെ ജാതിക്കും മതത്തിനൊക്കെ ഒരു വലിയ പ്രാധാന്യമായിട്ട് വരുന്ന, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്നതിന്റെ ആ ഒരു മനുഷ്യന്റെ മതത്തെ വെച്ചുകൊണ്ട് കളിക്കുന്ന രീതിയിലേക്കൊക്കെ ആളുകൾക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ശീതളശ്യാമിനെ പോലെ ആളുകൾ ഷെയർ ചെയ്യുന്ന, ശീതളശ്യാം പറയുന്നത് ആളുകൾ എല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ മുമ്പിലും പ്രധാനമന്ത്രി എത്തിയപ്പോൾ മമ്മൂട്ടിയും തൊഴുതിട്ടുണ്ട്, ഒരു ആചാര്യമര്യാദയുടെ ഭാഗമാണ്. പക്ഷെ അതിന് തൊട്ടു മുമ്പ് വരെ ആ ഒരു നിൽപ്പുണ്ടല്ലോ, ആ നിൽപ്പിന് ഭയങ്കര സൗന്ദര്യം ഉണ്ടായിരുന്നു. ആ ഒരു സൗന്ദര്യത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തതെന്നാണ്. പക്ഷേ ആ ഒരു സൗന്ദര്യത്തെ വെച്ചിട്ടല്ല പക്ഷെ മമ്മൂട്ടിയെ മറ്റു മേഖലയിൽ പറഞ്ഞത്, പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോലും ധാർഷ്ട്യത്തോടെ കൈകെട്ടി നിൽക്കുന്ന മുഹമ്മദ് കുട്ടി എന്ന രീതിയിലാണ് മമ്മൂട്ടി എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് മമ്മൂട്ടിയുടെ മതം ഒരു പ്രശ്നമായിട്ട് മാറുന്നു. ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെരി റീസെന്റ്ലി അധിക കാലമൊന്നും എടുക്കാതെ തന്നെ മമ്മൂട്ടിയുടെ മതത്തെ കുറിച്ചിട്ടൊക്കെ വലിയ വലിയ ചർച്ചകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കും. മമ്മൂട്ടിയുടെ മാത്രമല്ല കേട്ടോ, ഒരുപക്ഷെ ഞാനൊരു നിരീശ്വാദിയാണെങ്കിലും ഞാൻ ഇനി ഭാവിയിൽ ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള എന്തെങ്കിലും ഒരു പുഴുക്കുത്തുകളെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, നീ മാപ്പിളയല്ലോ, നീ എൻ്റെ മതത്തിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന വർത്തമാനം ഒരുപക്ഷെ ഞാൻ കേൾക്കേണ്ടി വരും. ഇതൊരുപക്ഷെ ഒരു മുസ്ലിം എന്ന പറയുന്ന നാമധാരിയായിട്ടുള്ള ഒരാള് അങ്ങനെ ഒരു ഹിന്ദുവിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ പറ്റിയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വരും. അതായത് ഒരു മതത്തെ വിമർശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മതത്തിലുള്ള വൃത്തികേടുകൾ, മതം തന്നെ പക്കാ വൃത്തികേടാണ് ഏത് മതമായാലും, ആ ഒരു വൃത്തികേടുകളെ വിമർശിക്കണമെങ്കിൽ ആ ഒരു മതത്തിലെങ്കിലും മറ്റേസ് ജനിച്ച് ആ പേരോടുകൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് നടത്താം. അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ജാതിയോ മതമോ നമ്മൾ ആ ഒരു സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കാറില്ല, നമ്മൾ പരിഗണിക്കാറില്ല. പക്ഷെ അത് പരിഗണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, ഇത് ഏത് മതക്കാരന്റെ സിനിമയാണ് എന്ന രീതിയിലൊക്കെ ഒരുപക്ഷെ ഭാവിയിൽ സിനിമയെ കാണുന്ന രീതിയിലേക്ക് നമ്മുടെ മലയാളി സമൂഹം മാറുമെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കാം ആ ഒരു കൈകെട്ടി നിന്നതിനെ, ആ ഒരു കൈകെട്ടി നിന്നതിനെ വളരെയധികം നെഗറ്റീവായിട്ട് ചില ഇടങ്ങളിലൊക്കെ എന്ന് പറയുന്ന സംഘിസ്ഥാന്റെ ഇടങ്ങളിൽ എന്ന് തന്നെ പറയാം, ആ സംഘി ഇടങ്ങളിലൊക്കെ അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു വന്നത്. എന്തായാലും അങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്ക് നമ്മൾ മാറാതിരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഒക്കെ ഒരു മോഹവും ആഗ്രഹങ്ങളെല്ലാം. എന്തായാലും ഒരു വലിയ അഭിപ്രായ പ്രകടനത്തിലേക്ക് ഈ വീഡിയോ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ബൈ ബൈ.